ഹലോ, അസ്സലാമു അലൈക്കും. ഉമ്മു ഹന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പോഞ്ച് കേക്കാണ് കേട്ടോ. ബേസിക് സ്പോഞ്ച് കേക്കാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പം ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3 എഗ് വൈറ്റ് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ മകനാണ് കേട്ടോ ഇത് ബീറ്റ് ചെയ്യണത്, ഉണ്ടാക്കണതൊക്കെ. അപ്പോൾ അവനിത് 3 എഗ് വൈറ്റ് വെച്ചിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവനിക്കിതിൻ്റെ മുട്ടയുടെ മണമുള്ള കേക്ക് ഇഷ്ടമാണ് അവനക്ക്. അതുകൊണ്ട് അവന് എന്താണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കണില്ല. നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം ഇനി പൊടിച്ച പഞ്ചസാര ഒരു കപ്പ് എടുത്തിട്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായി ബീറ്റ് ചെയ്യാം. ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായി ബീറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ വെള്ളയ്ക്ക് നല്ല പതഞ്ഞ് ഇങ്ങനെ നമ്മൾ ബീറ്റർ ചെയ്യുന്ന പൊക്കുമ്പോൾ ഒറ്റ വീഴാൻ പാടില്ല, അത്ര പാകത്തിന് കണ്ടോ. ഇങ്ങനെ നമ്മൾ ബീറ്റ് ചെയ്യും ഇതേപോലെ. ഇനി നമുക്ക് 3 എന്താണ് എഗ്ഗിൻ്റെ മഞ്ഞ നമുക്കതിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 2 മിനിറ്റ് ബീറ്റ് ചെയ്യാം കേട്ടോ. ഇതൊന്ന് നല്ല നന്നായി മിക്സ് ആവുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്യാം. 2 മിനിറ്റ് ബീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കണ്ടോ ഇത് അതുപോലെ മിക്സായിട്ടുണ്ട്. ഇനി നമ്മളൊരു അരിപ്പ് വെച്ചിട്ട് ഒരു കപ്പ് മൈദ 2/3 കപ്പാണ്, അത് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ഇടണ്ട കേട്ടോ, ഞാൻ ബേക്കിംഗ് പൗഡർ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് തരിച്ചെടുക്കാം. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് നമുക്കിത് പതിയെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ തിരിച്ച് തിരിച്ച് മിക്സ് ചെയ്താൽ മതി. നമ്മൾ പതഞ്ഞ മുട്ടയൊന്നും താന്നു പോകരുത്, അതുകൊണ്ടാണ് പതുക്കെ മിക്സ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ സ്പീഡിൽ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്താൽ മതി. അത് നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കേക്ക് ടിന്ന് തടവി എണ്ണ തടവി മൈദ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, തട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ നല്ല സ്മൂത്തായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ റിബൺ പോലെ നല്ലത് വീണ്, അതിച്ചിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, വെള്ളമില്ലോ എന്ന് കരുതിയിട്ട്. ഇത് ഇത്ര മതി. ഇത് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മൾ കേക്ക് ടിന്നിലേക്ക് ഫുള്ളായിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് തട്ടിക്കൊടുക്കാം. അപ്പം നമുക്കൊരു ഇരിക്കൽ വെച്ചിട്ട് ഒന്നിങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ എയർ ബബിൾസൊക്കെ ഒന്ന് പുറത്ത് പോകും. ഞാനൊരു 5 മിനിറ്റ് കുക്കർ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഉപ്പ് ഇട്ടിട്ടൊരു തട്ട് വെച്ചിട്ട് ഇനി നമുക്ക് അതിലേക്ക് ഇത് ഇറക്കി വെച്ചെടുക്കാം. ഒരു 35 മിനിറ്റ് വരെ ഉണ്ട് അതിൻ്റെ ബേക്കിംഗ് സമയം. ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ചിരിക്കും. അപ്പോൾ ഫ്ലെയിം ഒന്ന് ലോയിൽ നിന്നും ലേശം കൂടുതലായി വെക്കുക. നമുക്ക് കുക്കർ അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓ, നമ്മുടെ കേക്കൊക്കെ നന്നായി പൊന്തി വന്ന് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കൊന്ന് ഇത് പുറത്തേക്ക് എടുക്കാം കണ്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് പാത്രത്തിലേക്ക് എടുക്കാം. അപ്പം ഞാൻ ചൂടാറിയിട്ട് ഇത് കേക്കിട്ടിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല സ്പോഞ്ച് കേക്കാണ് കണ്ടോ, നല്ല സ്പോഞ്ചിയാണ് കേട്ടോ. ഞാൻ മുറിച്ചിട്ട് ഇതിൻ്റെ ഉൾഭാഗം കാണിച്ചു തരാം കണ്ടോ. ഉള്ളൊക്കെ നല്ല സ്പോഞ്ചിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.